നമസ്കാരം. ടാറ്റു ആർട്ടിസ്റ്റിൽ നിന്നും ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന യുവതികളുടെ വെളിപ്പെടുത്തലോടെ കൊച്ചി നഗരത്തിൽ കൂടുപോലെ മുളച്ചു വരുന്ന ടാറ്റു സെന്ററുകളെക്കുറിച്ച് അധികൃതർ പരിശോധന ആരംഭിച്ചു. കൃത്യമായ സുരക്ഷാ മുൻകരുതലോ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാതെയോ ചെയ്യാതെയുള്ള ടാറ്റു വരയ്ക്കൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുക എന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. കൃത്രിമ മഷി തൊക്കിൻ്റെ ആവരണത്തിലേക്ക് സൂചി ഉപയോഗിച്ച് കടത്തിവിടുകയാണ് ടാറ്റു വരയിൽ നടക്കുന്നത്. സൂചികൾ ഉപയോഗിച്ച് ചർമ്മത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു. പ്രത്യേക അറകളായി തുടരുന്ന ഇത്തരം മുറിവുകൾ പലതരത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങളും ഉണ്ടാക്കാറുണ്ട്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ മുറിവുകൾ കരിയുമെന്ന് ടാറ്റു സെന്ററുകൾ പറയുമ്പോഴും മാസങ്ങളോളം കരിയാത്ത മുറിവുകളും ഉണ്ടാവാറുണ്ട്. മഷി കടത്തിവിടുന്നതിനായി ഉപയോഗിക്കുന്ന സൂചി അണുവിമുക്തമാക്കിയെന്ന് മിക്ക സെന്ററുകളും അവകാശപ്പെടുമ്പോൾ സൂചി ഘടിപ്പിക്കുന്ന ഉപകരണം കൃത്യമായ അണുവിമുക്തമാക്കലിന് വിധേയമാകാറില്ല. പലപ്പോഴും ഹൈപ്പറ്റൈറ്റിസ്, HIV തുടങ്ങിയ മാരക രോഗങ്ങളാവും ടാറ്റു വരയ്ക്കാനെത്തുന്നവർക്ക് മിക്കവാറും സമ്മാനിക്കുക. തൊക്കിൽ അലർജി. തൊക്കിൽ മുറിവുകൾ ഉണ്ടാക്കി മഷി നിറച്ചുണ്ടാക്കുന്ന മുറിവുകൾ കുറച്ചു നാൾ കഴിഞ്ഞ് ഉണങ്ങും. ഇതോടെ ഈ കോശങ്ങൾ സമീപത്തുള്ള മുറിവേൽക്കാത്ത കോശങ്ങളിൽ നിന്നും വേർപെടുന്നു. ഇവയോട് സമീപ കോശങ്ങൾ യോജിക്കാതിരിക്കുമ്പോഴും ഗ്രാനുലാർ ഫോർമേഷൻ എന്ന അവസ്ഥയിലേക്ക് തൊക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇത്തരം കോശങ്ങളിൽ നിന്നും മറ്റുള്ളവയിൽ നിന്നും ഒരു പുറന്തള്ളൽ പ്രതിഭാസവും ചില സമയങ്ങളിൽ പ്രത്യക്ഷമാവാറുണ്ട്. സ്കിലോയിഡ് ഫോർമേഷൻ എന്ന അവസ്ഥ എത്തുന്നതോടെ മുറിവുകൾ ഉണങ്ങാത്ത നിലയിലേക്ക് എത്തുമെന്ന് തൊക്ക് രോഗ വിദഗ്ധനായ ഡോക്ടർ രാഹുൽ പിള്ള പറഞ്ഞു. ടാറ്റു വിരക്തി കാമുകനോടോ കാമുകയോടോ ഉള്ള അഭമ്യമായ സ്നേഹം പ്രകടിപ്പിക്കാൻ സ്വന്തം ശരീരത്തിൽ മുറിപ്പാടുകൾ വീഴ്ത്തി പ്രണയ പങ്കാളിയുടെ രൂപവും പേരുമൊക്കെ പച്ച കുത്തുന്നവരുണ്ട്. എന്നാൽ പ്രണയം പരാജയത്തിലേക്ക് മാറിയ ശേഷം ടാറ്റു മായ്ക്കുന്നതാണ് പിന്നീട് തലവേദന. ടാറ്റുവിൻ്റെ വലുപ്പമനുസരിച്ച് 5 മുതൽ 8 തവണ വരെയൊക്കെ ലേസർ ചികിത്സ ചെയ്യേണ്ടി വരുന്നു. ചുരുക്കത്തിൽ 5000 രൂപ മുടക്കി വരച്ച ടാറ്റു മായ്ക്കാൻ 50,000 മുതൽ 80,000 വരെ ചിലവുണ്ടാകും. പെട്ടെന്നുള്ള ആവേശത്തിന് വരയ്ക്കുന്ന ടാറ്റു മൂലം 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ മാനസിക സംഘർഷത്തിലാവുന്നവരും ഉണ്ട്. ടാറ്റു പതിക്കാനെത്തുമ്പോൾ ഈ വിവരങ്ങൾ മുൻകൂട്ടി ധരിപ്പിക്കാനുള്ള കൗൺസിലർമാർ ഇല്ലാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അനധികൃത ചികിത്സ. ടാറ്റു വരയ്ക്കുമ്പോഴുണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ 2 ആഴ്ച വരെയാണ് ടാറ്റു സെന്ററുകൾ സമയപരിധി പറയാറുള്ളത്. മുറിവുണങ്ങുന്നതിനായി ചില ലേപനങ്ങളും ആൻറ്റിബയോട്ടിക്കുകളും കുറിച്ചു നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശമില്ലാത്ത ഇത്തരം മരുന്ന് വിതരണം വലിയ ആപത്താണെന്ന് ഡോക്ടർമാർ പറയുന്നു. രോഗിയുടെ ആരോഗ്യനിലയ്ക്കും മരുന്നുകളോടുള്ള പ്രതിപ്രവർത്തനത്തിനും അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് മരുന്ന് നൽകുന്നത്. ഗുരുതരമായ അലർജിയിലേക്കും മുറിവുകൾ ഒരിക്കലും ഉണങ്ങാത്ത അവസ്ഥയിലേക്കും പോലും കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ലൈസൻസ് ഇല്ലാത്ത സെന്ററുകൾ. സൂചികൾ ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുകൾ വീഴ്ത്തുന്ന വിദഗ്ധ ഉപദേശം അനിവാര്യമായ ജോലിയാണ് ടാറ്റു പതിക്കൽ. എന്നാൽ ഇതിൽ വിദഗ്ധനാരെന്ന് കണ്ടെത്താൻ മാർഗങ്ങളില്ലെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെ പറയുന്നത്. നഗരസഭ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ലൈസൻസ് മാത്രമാണ് പ്രവർത്തനത്തിനായി മിക്കയിടത്തുമുള്ളത്. മറ്റു അനുമതികളെക്കുറിച്ച് പലർക്കും അറിവില്ല. വികസിത രാജ്യങ്ങളിലടക്കം ടാറ്റു കേന്ദ്രങ്ങൾക്ക് പ്രത്യേക അനുമതി ആവശ്യമുണ്ട്. ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അണുവിമുക്തമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, വൈദഗ്ധ്യമുള്ളവർ എന്നിവ നിർബന്ധമാണ്. എന്നാൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ പ്രത്യേക നിബന്ധനകളില്ലാത്തത് വലിയ അപകടങ്ങൾക്കാണ് വഴിവെക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. പലയിടത്തും ഒറ്റ മുറിയിലാണ് ടാറ്റു കേന്ദ്രങ്ങളുടെ പ്രവർത്തനം. ആളെ ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യുന്നതിനുള്ള സംവിധാനം മാത്രമാണുള്ളത്. സൂചി മാറുന്നു എന്ന് ഇടപാടുകാരെ അറിയിക്കുമ്പോഴും സൂചി ഘടിപ്പിക്കുന്ന യന്ത്രം അണുവിമുക്തമാക്കുന്നതിനുള്ള സംവിധാനം പലയിടത്തുമില്ല. സ്ത്രീകൾ നിരവധി പേരാണ് ടാറ്റു പതിപ്പിക്കലിനായി എത്തുന്നത്. എന്നാൽ മിക്ക ടാറ്റു കേന്ദ്രങ്ങളിലും വനിതാ ജീവനക്കാരുടെ സാന്നിധ്യം ഉണ്ടാവാറില്ല. ശരീരത്തെ സ്പർശിച്ചുള്ള ടാറ്റു വരയ്ക്കൽ പിന്നീട് ലൈംഗിക പീഡനത്തിലേക്കും മാറുന്നു. അപമാനഭാരം ഭയന്ന് ഇരകളിൽ പലരും ഇത് പുറത്തു പറയാറുമില്ല. ക്ലിനിക്കൽ ലാബ് സൗകര്യം, മാലിന്യ നിർമാർജന സൗകര്യം തുടങ്ങിയവ അത്യാവശ്യമായ പല കാര്യങ്ങളും ഇവിടെ ഇല്ലതാനും. ന്യൂസ് ഡെസ്ക്, തത്വമയി.